1878 മാർച്ച് 12 ജനിക്കുകയും 1903 ഏപ്രിൽ 11 മരണമടയുകയും ചെയ്ത വിസ്തു ജമ്മാ കൽക്കാലി ഒരു ഇറ്റാലിയൻ മിസ്റ്റിക്കാണ്. അവളുടെ ഈ മിസ്റ്റിക് അനുഭവങ്ങൾ പല തെറ്റിദ്ധാരണകൾക്കും ഇടവരികയാണ്. അവളെ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയും അവൾക്കുണ്ടാകുന്ന ചില വെളിപാടുകളും വെളിപ്പെടുത്തലുകളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ പേരിൽ അവളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഇടവരികയാണ്. ചെറുപ്രായത്തിൽ അച്ഛന്റെയും അമ്മയുടെയും വളരെ വലിയ സ്നേഹത്തിൽ വളർന്നു വന്ന ആ പെൺകുട്ടി വിശ്വാസത്തിലെ തലങ്ങളിൽ ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഒരു സമ്പൂർണ്ണ ജപമാല മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ച് മരിയ ഭക്തിയിൽ വളരുവാൻ അവൾ പരിശ്രമിച്ചു. 8 മക്കളിൽ 5-ാമതായി വളർന്ന വിശുദ്ധ ജമ്മാ കൽക്കാലി ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചെങ്കിലും ചില രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുവാദം നിഷേധിക്കപ്പെടുകയാണ്. പല മാരകമായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട വിശുദ്ധ ജമ്മാ കൽക്കാലി ഈശോയുടെ പഞ്ചശതങ്ങളുടെ അനുഭവം സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുകയാണ്. ഈ കൊച്ചു വിസ്തീര ജീവിതത്തിൽ കാവൽ വാളകളുള്ള വലിയ ഭക്തിയും നമുക്ക് കാണുവാൻ സാധിക്കും. താൻ ചെയ്തു തീർക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും തന്റെ കാവൽമാലാക ചെയ്തു തീർത്തതായി അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1902 ക്ഷയരോഗത്തിൽ അടിമയായ വിശുദ്ധ ജമ്മാ കൽക്കാലി 1903 ഏപ്രിൽ 11 നിത്യതയുടെ പൂർണ്ണതയിലേക്ക് പറന്നുപോയി. എന്നെ വിശുദ്ധയാക്കണമേ എന്ന വിശുദ്ധ ജമ്മാ കൽക്കാലിയുടെ മാതാവിനോടുള്ള പ്രാർത്ഥന 1940 വിശുദ്ധ ജമ്മാ കൽക്കാലിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സഫ ഇന്നും വണങ്ങുന്നു. വിദ്യാർത്ഥികളുടെയും ഫാർമസിസ്റ്റുകളുടെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെയും ക്ഷയ രോഗികളുടെയും പ്രത്യേക മധ്യസ്ഥിയായ വിശുദ്ധ ജമ്മാ കൽക്കാലിയെ ഇന്നും സഭയിൽ ആദരിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോഴും പകർച്ചവ്യാധികൾ കൊണ്ട് ക്ലേശിക്കപ്പെടുമ്പോഴും മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴും സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കൊച്ചു വിശുദ്ധിയായ വിശുദ്ധ ജമ്മാ കൽക്കാലിയോട് ഈ നോമ്പ് കാലത്ത് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം.